بسم الله الرحمن الرحيم. പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിലെ ഒൻപതാമത്തെ ദിവസം നമുക്കൊരു നോമ്പുണ്ട്. ദുൽഹജ്ജ് ഒമ്പതിൻ്റെ അറഫ നോമ്പെന്നാണ് നമ്മൾ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് ഭാര്യമാർ റിപ്പോർട്ട് ചെയ്തത് അബുദാബുദ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രസക്തിയുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു നോമ്പാണ് ദുൽഹജ്ജ് ഒൻപതിൻ്റെ അറഫ നോമ്പ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അറഫിൽ ഹാജിമാർ നിൽക്കുന്ന സമയത്താണ് നമ്മൾ നോമ്പ് നിൽക്കേണ്ടത് എന്നാണ്. അങ്ങനെയല്ല, ഹാജിമാർ നിൽക്കുന്നത് ഏത് സമയത്ത് എന്നതിനെക്കുറിച്ചല്ല, നമ്മുടെ നാട്ടിൽ എന്നാണോ ദുൽഹജ്ജ ഒൻപത് വരുന്നത് അന്നാണ് നാം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടായി പോകുമല്ലോ. അമേരിക്കക്കാർക്ക് രാത്രിയാകുന്ന സമയത്തായിരിക്കും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന പകൽ സമയം ഉണ്ടാവുക. അവർ രാത്രിയാണോ നോമ്പ് നിൽക്കേണ്ടി വരിക? അങ്ങനെയല്ലല്ലോ. അവിടെ എന്നാണോ ദുൽഹജ്ജ് ഒൻപതാകുന്നത് ആ സമയത്ത് അവർ നോമ്പ് അനുഷ്ഠിക്കണം. ദുൽഹജ്ജ ഒൻപതിനാണ് ആ നോമ്പ് നിൽക്കേണ്ടത്, അല്ലാതെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയം എന്നതല്ല അതിൻ്റെ നാം നോക്കേണ്ടത്. ഏതായിരുന്നാലും ആ നോമ്പ് നമ്മൾ നോറ്റാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആ നോമ്പ് നിൽക്കുന്ന വ്യക്തിക്ക് കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാൻ പോകുന്ന ഒരു വർഷത്തെയും ചെറു പാപങ്ങളൊക്കെ പൊറുക്കും എന്നാണ്. നാം ചെയ്തിട്ടുള്ള എന്തെല്ലാം പാപങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു തആല പൊറുത്തുക ഈ നോമ്പ് നോറ്റോടുകൂടി. ഈ നോമ്പ് നല്ല സ്വീകാര്യമായ നോമ്പാക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ കഴിഞ്ഞതും വരാൻ പോകുന്ന ഒരു വർഷത്തെയും നോമ്പ് അള്ളാഹു തആല മുൻകൂറായി പുറത്തു തരും എന്ന് പറഞ്ഞാൽ അതിൽ മറ്റൊരാളുടെ ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന ഒരു വർഷത്തെ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുമെന്നെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു വർഷം നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാവണമെന്നില്ലേ? അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു വർഷം കൂടി അള്ളാഹു തആല ആയുസ് നീട്ടിത്തരുമെന്നൊരു സൂചന കൂടി ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടി ജീവിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ തീർച്ചയായും നോൽക്കേണ്ട ഒരു നോമ്പാണ് അറഫയുടെ നോമ്പെന്ന് പറയുന്നത്. കഴിവിൻ്റെ പരമാവധി നമ്മൾ നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ നോമ്പ് നോൽക്കുന്തോറും അള്ളാഹു തആല സ്വീകാര്യമായ നോമ്പായി മാറുമ്പോൾ നമുക്കൊരു വർഷത്തെ ആയുസ് കൂടി അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിച്ച് അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.